വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായം നാൽപ്പത്തിയേഴാം തിരുലിഖിതം. ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിൻ്റെ വാക്ക് ശ്രവിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല, അതുകൊണ്ട് നിങ്ങൾ അവ ശ്രവിക്കുന്നില്ല എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വൻകാര്യങ്ങൾ സംഭവിക്കണം. ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ച് ഉടനെ നമ്മളൊരു പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് കുരി. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മകൾക്ക് 30 വയസ്സായിട്ടും വിവാഹം നടക്കാൻ താമസം വന്നു. ഞാനും എൻ്റെ ഭാര്യയും റെഗുലറായിട്ട് സെഗുവൻ ധ്യാനകരിച്ച് വരുന്ന ആൾക്കാരാണ്. ഒരു വെള്ളിയാഴ്ച ഞങ്ങൾ വിനോയച്ചനെ കണ്ടു. വിനോയച്ചൻ പ്രാർത്ഥിച്ച് വെഞ്ചരിച്ചിട്ട് പറഞ്ഞു, 90 ദിവസം ഈ നിയോഗം വെച്ച് ജപമാലയിൽ കാഴ്ച വെക്കാൻ പറഞ്ഞു. 15 ദിവസം കഴിഞ്ഞപ്പോൾ വളരെ നല്ല നിലയിലൊരു വിവാഹം ഞങ്ങളുടെ മകൾക്ക് ലഭിക്കുകയും 30-ാമത്തെ ദിവസം വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹം കഴിയുകയും ഒരു സന്തോഷത്തോടുകൂടി ജീവിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരൻ, വലിയൊരു അത്ഭുതം. ഈ മകൾക്ക് എത്ര വയസ്സായി? 30 വയസ്സ്. 30 വയസ്സ്. എത്രാമത്തെ വയസ്സ് തൊട്ട് കല്യാണാലോചന ആരംഭിച്ചു? 22 വയസ്സ് വരെ ഞങ്ങൾ ആലോചിക്കാൻ തുടങ്ങിയിരുന്നു. 22 വയസ്സ് തൊട്ടേ ഈ കുടുംബത്തിന് പെട്ടെന്ന് ആലോചന തുടങ്ങി. കാരണം മകളാണ്, ആ മകൾ നല്ല നിലയിൽ പറഞ്ഞയക്കണം, അപ്പൻ്റെ അമ്മയുടെ നല്ല ആഗ്രഹമാണ്. അതിനനുസരിച്ച് തുടക്കം സ്റ്റാർട്ടിങ് പ്രായമായപ്പോൾ തൊട്ട് തന്നെ കല്യാണ ആലോചനകൾ ആരംഭിച്ച്, 22 വയസ്സ് മുതൽ തന്നെ ആരംഭിച്ച് 30 വയസ്സായിട്ട് കല്യാണാലോചന ഉറക്കണില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ കുടുംബം, അവർ രണ്ടുപേരും അപ്പം അമ്മയും കൂടെ വന്നൊരൊറ്റ പ്രാർത്ഥന. അപ്പം വിനോദിച്ചൻ അച്ഛനെ കണ്ടു, അങ്ങോട്ട് പ്രാർത്ഥിച്ചു. അച്ഛനൊറ്റ പ്രാർത്ഥന കൊടുത്തിട്ട് പറഞ്ഞ്, 90 ദിവസം വിശ്വാസ പ്രമാണം ചെല്ല്, ഇതാ അത് ദൈവം നടത്തി തരുമെന്ന് പറഞ്ഞു. 90 ദിവസം ഫുള്ള് ചെല്ലേണ്ടി വന്നില്ല. 15-ാമത്തെ ദിവസം ആലോചന വന്നുറച്ച് 30-ാം ദിവസം കല്യാണം നടന്ന് ഇത് സന്തോഷമായിട്ട് ജീവിക്കുന്നു. ആ നേർച്ച പൂർത്തിയാക്കി ഇന്ന് ഈ കുടുംബം ഇതാ യേശുവിനെ മഹത്വപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തുകയാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ ലോകമെമ്പാടും അനേക രാജ്യങ്ങളിൽ ലക്ഷോപലക്ഷം ജനങ്ങൾ ഇതാ യേശുവിനെ ആരാധിക്കുന്ന സമയമാണ്. എല്ലാവരും ഏറ്റവും വലിയ പ്രാർത്ഥിക്കണം, ആ കുടുംബങ്ങൾക്കെല്ലാം അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയാ പ്രാർത്ഥി. ഓരോ കുടുംബങ്ങളിലും ഓരോ വ്യക്തിക്കും അനുഗ്രഹം, പേഴ്സൺ ബൈ പേഴ്സൺ, ഫാമിലി ബൈ ഫാമിലി ഇന്ന് അനുഗ്രഹിക്കപ്പെടണം. അതിനുവേണ്ടി വിശ്വാസത്തോടെ പ്രിയമക്കളെ ഈ പ്രാർത്ഥനയെ പങ്കുചേരുക. കുഞ്ഞുങ്ങളെ ഉത്സാഹിച്ച് നിങ്ങളത് പങ്കുചേരണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗികൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ അതേപോലെ ലോകത്തിൽ വേദനിക്കുന്ന സകല രോഗികൾക്ക് വേണ്ടി ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ നിലവിളിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. അച്ഛനിവിടെ പ്രാർത്ഥിച്ച് ഓരോ നിർദ്ദേശങ്ങളും തരുമ്പോൾ, ഓരോ പ്രാർത്ഥനകളും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ യേശുവേ എഴുന്നള്ളി വരണമേ എന്ന് ഉറക്കെ പറയണം. ഒരു പ്രാർത്ഥനാ സമൂഹത്തിൽ, ഒരു ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടുമ്പോൾ എങ്ങനെ അതേമാതിരി യേശുവേ എഴുന്നള്ളി വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ആദ്യം നേറ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കും, പിന്നെ യേശുവേ എഴുന്നള്ളി വരണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം. രക്ഷകനായ യേശുവേ, രക്ഷകനായ യേശുവേ, എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ, യേശുവേ, യേശുവേ, എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. ദുഃഖപീഡിതമായ ഹൃദയങ്ങളിലേക്ക്, തകർന്ന കുടുംബങ്ങളിലേക്ക്, സമാധാനമില്ലാത്ത കുടുംബങ്ങളിലേക്ക്, പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികളിലേക്ക്, തളർന്നിരിക്കുന്ന രോഗികളിലേക്ക്,
ശത്രുക്കളുടെ പീഡ നിമിത്തം വലിയ വേദന ഇരിക്കുന്നവരിലേക്ക് ജോലി നഷ്ടപ്പെട്ട ദുഃഖത്തിലേക്ക് എത്ര ശ്രമിച്ചിട്ട് വിവാഹാലോചന ഉറയ്ക്കാത്ത കുടുംബങ്ങളിലേക്ക് എത്ര പരിശ്രമിച്ചിട്ട് വിസ തടസ്സം മാറാത്ത ജീവിതങ്ങളിലേക്ക് ഓരോ സാമ്പത്തിക ദുഃഖങ്ങളിലേക്കും വലിയ പാപബന്ധനങ്ങൾ ഇരിക്കുന്നവരിലേക്ക് കഠിന പാപികളിലേക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആത്മഹത്യാ ചിന്തയിലേക്ക് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഓ ദൈവമേ, ഓ ഈ നിമിഷ അത്ഭുതങ്ങൾ ചെയ്യണമേ, ഓരോ ഹൃദയങ്ങളിലേക്ക് നിറയണമേ, എല്ലാം വേദനിക്കുന്നവരിലേക്ക് വരണമേ, സങ്കടങ്ങളിലേക്ക് വരണമേ. ഇപ്പോൾ അത്ഭുതങ്ങൾ ചെയ്യണമേ, യേശുവേ സ്പർശിക്കണമേ. ഹല്ലേലൂയ. ആരാധന, ആരാധന. ഓ ദൈവമേ, ഈ ദൈവമക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും ഇവരുടെ കുഞ്ഞു മക്കളെയും വസ്തുവകകളെയും വാഹനങ്ങളെയും പ്രവർത്തന മണ്ഡലങ്ങളെയും ശല്യപ്പെടുത്തുന്ന എല്ലാ അന്ധകാര പീഡകളെയും ദുരാത്മ സേനകളെയും നാരകീയ സേനകളെയും നസറേനായ യേശു നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടുമാറി പോകട്ടെ. ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. അന്ധകാരങ്ങൾ അമർന്നു വീട്ടെ. സാത്താൻ ഇടിമിന്നൽ പോലെ നിപതിക്കട്ടെ. കുടുംബങ്ങൾ വിടുതലുണ്ടാകട്ടെ കർത്താവേ. തടസ്സങ്ങൾ മാറട്ടെ കർത്താവേ. രോഗങ്ങൾ അറ്റുപോകട്ടെ കർത്താവേ. കൃപ നിറയട്ടെ കർത്താവേ. പ്രാർത്ഥന നിറയട്ടെ കർത്താവേ. അഭിഷേകം നിറയട്ടെ കർത്താവേ. സ്നേഹം നിറയട്ടെ കർത്താവേ. ആരാധന, ആരാധന. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ ആരാധന. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി എല്ലാവരും ശാന്തമായി ഇരിക്കുക. നമ്മൾ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ബഹുമാനിക്കുന്ന യേശു എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12:26. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, അപ്പോൾ ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ എൻ്റെ പിതാവ് ബഹുമാനിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു പറയുകയാണ്, എന്നെ ശുശ്രൂഷിക്കുന്നവൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ഒപ്പം എൻ്റെ കൂടെ ആയിരിക്കണം. ഇനി മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, എൻ്റെ ശുശ്രൂഷകൻ എവിടെയാണോ അവിടെ ഞാനും ആ ശുശ്രൂഷകൻ്റെ കൂടെ നടന്ന് ആ ശുശ്രൂഷകനെ ഞാൻ മഹത്വപ്പെടുത്തും. ബഹുമാനപ്പെട്ട ബിനോയി അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, 90 ദിവസത്തിനുള്ളിൽ നടക്കും. 90 ദിവസം തകയേണ്ടി വന്നില്ല. 15-ാം ദിവസം ആലോചന വന്ന് ഉറച്ച് 30-ാം ദിവസം മംഗളകരമായി നടന്നു. ആ കുടുംബം മുഴുവൻ ദൈവത്തെ ആരാധിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനതിൽ ശ്രദ്ധിച്ചപ്പോൾ ബിനോയി അച്ഛനെ പൗരോഹിത്യത്തിലേക്ക് വിളിച്ച ദൈവവിളിയുടെ നാഥനായ യേശു ഇതാ ഈ ബിനോയി അച്ഛൻ്റെ കൂടെ ഞാനുണ്ട് എന്ന് ലോകത്തിന് വെളിപ്പെടുത്തി അച്ഛൻ്റെ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന, ബഹുമാനിക്കുന്ന ഒരു സംഭവം അച്ഛൻ്റെ ജീവിതത്തിൽ കർത്താവ് നൽകുകയായിരുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16:20. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ നോക്ക്, ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും എന്ന് പറഞ്ഞ കർത്താവ് ഇതാ മറ്റൊരു രീതി കാണിച്ചു തരികയാണ്. താൻ തിരഞ്ഞെടുത്തവരെ, താൻ അംഗീകരിക്കുന്നവരെ, തന്നെ അംഗീകരിക്കുന്നവരെ ബഹുമാനിക്കാൻ വേണ്ടി കർത്താവ് അയച്ചിട്ടുള്ളവരുടെ
കൂടെ അങ്ങോട്ട് ചെന്ന് കൂടെ നടന്ന് കൂടെ താമസിച്ച് കൂടെ വ്യാപരിച്ച് ഓരോ വാക്കുകളും സ്ഥിരീകരിച്ച് സ്ഥിരീകരിച്ച് അത്ഭുതങ്ങൾ കൊണ്ട് അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിച്ച് ഇതാ ഞാൻ ഇവിടെയുണ്ട്, ഞാൻ ഈ ദാസൻ്റെ കൂടെയുണ്ട്, ഞാൻ അംഗീകരിച്ചിരിക്കുന്ന എൻ്റെ പ്രിയദാസൻ എന്ന് ലോകത്തിന് വെളിപ്പെടുത്തി ബഹുമാനിക്കുന്ന കർത്താവിനെയാണ് സ്ത്രീകന്മാരുടെ കൂടെയും സ്ത്രീകന്മാരുടെ സഭയിലും നാം കണ്ടുമുട്ടുന്നത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു യേശുവിൻ്റെ അനുഭവമാണ് അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ തുടക്കം തൊട്ട് ഈ നിമിഷം വരെ അച്ഛന് കാണാൻ സാധിച്ചിട്ടുള്ളത്. താൻ തെരഞ്ഞെടുത്തവരെ, താൻ അയച്ചവരെ, താൻ നിയോഗിച്ചവരെ, താൻ മിഷൻ ദൗത്യം കൊടുത്തവരെ കൂടെ നടന്ന് ജനങ്ങളുടെ മുമ്പിൽ ബഹുമാനിക്കുന്ന കർത്താവായ യേശു. ഇത് പഴയ നിയമത്തിലുണ്ട്, ദൈവത്തിൻ്റെ ഒരു രീതിയാണത്. ജോഷുവ പ്രവാചകനെ ദൈവം തിരഞ്ഞെടുത്തു, ആ പ്രവാചകനെ ബഹുമാനിക്കാൻ വേണ്ടി ഉത്സാഹിക്കുന്നൊരു കർത്താവിനെയാണ് ജോഷുവയുടെ പുസ്തകം 3:7 വാക്യങ്ങളിൽ നാം കാണുന്നത്. 7 വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. കർത്താവ് ജോഷുവയോട് പറഞ്ഞു, ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്നോട് കൂടെയും ഉണ്ടെന്ന് അവർ അറിയുന്നതിന് ഇന്ന് നിന്നെ ഞാൻ ഇസ്രായേൽ ജനത്തിന് മുമ്പാകെ ഉന്നതനാക്കാൻ പോകുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതാ ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പാകെ ജോഷുവയെ ഉന്നതനാക്കാൻ വേണ്ടി ദൈവത്തെ ഇടപെടാൻ പോവുകയാണ്. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ദൈവത്തിൻ്റെ ജനം മുഴുവനും ഇപ്പോൾ ജോർദാൻ ഇക്കരയാണ്. അവർക്ക് ജോർദാൻ അക്കരെ കടക്കണം. ഈ കൊയ്ത്തുകാലമാണ്. കൊയ്ത്തുകാലത്ത് ജോർദാൻ്റെ പ്രത്യേകത ജോഷുവയുടെ പുസ്തകം 3 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന എങ്ങനെയാണ്. കൊയ്ത്തുകാലത്ത് ജോർദാൻ നദി നിറഞ്ഞ് കവിഞ്ഞൊഴുകുക സാധാരണമാണ്, പതിവാണ്. കൊയ്ത്തുകാലം മുഴുവനും ഇതിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നത് പതിവാണ്. അങ്ങനത്തെ ഒരു കൊയ്ത്തുകാലത്താണ് ദൈവത്തിന് ഞാൻ ഇക്കര അവർക്ക് ജോർദാൻ കടന്ന് അക്കടെ പോകണം, കടക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ദൈവം ജോഷുവയ്ക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. അങ്ങനെ വാഗ്ദാന പേടകമെടുത്ത് പുരോഹിതന്മാർ ജോർദാൻ നദിക്കരയിൽ, ദൈവം പറഞ്ഞു കൊടുത്ത വഴിയാണ്, ദൈവം ജോഷുവയ്ക്ക് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ജോഷുവ ജനത്തിന് നിർദ്ദേശം കൊടുത്തു. അങ്ങനെ ദൈവത്തിൻ്റെ ജനത്തിന് മുമ്പാകെ ദാ വാഗ്ദാന പേടവുമായി പുരോഹിതന്മാർ ജോർദാൻ നദിക്കരയിലേക്ക് ചെന്നു. പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ ആ ജോർദാൻ നദിയിലെ ജലത്തെ സ്പർശിച്ച ക്ഷണത്തിൽ ഒരു ചിറ പോലെ ജോർദാനിലെ വെള്ളം അവിടെ കെട്ടിനിന്നു. ബാക്കിയുണ്ടായിരുന്ന വെള്ളം താഴ്ത്തിക്ക് ഒഴുകിപ്പോയി. മുകളിൽ നിന്ന് വന്ന വെള്ളം അവിടെ തന്നെ ഇങ്ങനെ ചിറ പോലെ കെട്ടി നിന്നു, താഴ്ത്തിക്കുള്ള വെള്ളം ഒഴുകിപ്പോയി. എന്നിട്ട് വചനം പഠിപ്പിക്കുകയാണ്, വരണ്ട ഭൂമിയായി ജോർദാൻ നദി മാറി. അതാണ് തുടർന്ന് വരുന്ന വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. 3 അതിൽ 14 വാക്യങ്ങൾ, തങ്ങൾക്ക് മുമ്പേ വാഗ്ദാന പേടകം വഹിച്ചു കൊണ്ടുപോകുന്ന പുരോഹിതന്മാരുടെ കൂടെ ജനം ജോർദാൻ കടക്കുന്നതിന് കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വന്നു. വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്തെത്തി. പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ച ക്ഷണത്തിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലച്ചു. സാരേധാന് സമീപമുള്ള ആദം പട്ടണത്തിനരികെ അത് ചിറ പോലെ പൊങ്ങി. അരാബ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം നിശേഷം വാർന്നുപോയി. ജനം ജെറിക്കോയ്ക്ക് നേരെ മറുകര കടന്നു. ഇസ്രായേൽ ജനം വരണ്ട നിലത്തുകൂടി നദി കടന്നപ്പോൾ കർത്താവിൻ്റെ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാർ ജോർദാൻ്റെ മധ്യത്തിൽ വരണ്ട നിലത്ത് നിന്നു. സർവരും ജോർദാൻ കടക്കുന്നത് വരെ അവർ അവിടെ തന്നെ നിന്നു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജോർദാൻ നദിയിലെ വെള്ളം ഒരു ചിറ പോലെ ഇങ്ങനെ മതിൽ പോലെ ഉയർന്നു നിൽക്കുകയാണ്. ഒരു അണ കെട്ടിയത് മാതിരി ഒഴുകി വരുന്ന വെള്ളമെല്ലാം അവിടെ അങ്ങനെ പൊങ്ങി 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 നിൽക്കുകയാണ്. ബാക്കി വെള്ളമെല്ലാം ഒലിച്ചുപോയി. നദി വരണ്ട നദി. നോക്ക്, താൻ വിളിച്ച ജോഷുവയെ മഹത്വപ്പെടുത്താൻ വേണ്ടി ദൈവം, സ്വർഗത്തിലെ ദൈവം ഈ ജോഷുവയുടെ കൂടെയുണ്ട്, അവൻ സ്വർഗത്തിലല്ല ജോഷുവയുടെ കൂടെയുണ്ട് എന്ന് ജനത്തിന് ബോധ്യം കൊടുക്കാനും ജനത്തിന് മുമ്പിൽ ജോഷുവയെ ഉന്നതനാക്കാനും വേണ്ടി ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ഒരു കാര്യമാണിത്. ഇത് ജോഷുവയുടെ കാര്യത്തിൽ മാത്രമല്ല, ദൈവം തിരഞ്ഞെടുത്ത ഓരോരുത്തരുടെയും കൂടെ ഇതേപോലെ ദൈവം കൂടെ നിന്ന് കൂടെ വസിച്ച് കൂടെ വ്യാപരിച്ച് ജനത്തിന് മുമ്പേ ഉയർത്താൻ വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവത്തെ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തു. പ്രിയപ്പെട്ട സഹോദരൻ ചിന്തിച്ചു നോക്ക്, ദാവീദിൻ്റെ കുടുംബത്തിൽ ദാവീദിൻ്റെ ചേട്ടന്മാരെല്ലാം ദാവീദിനേക്കാൾ മിടുക്കന്മാർ, ദാവീദിനേക്കാൾ കഴിവുള്ളവർ, ദാവീദിനേക്കാൾ ബലമുള്ളവർ.
സാവൂളിൻ്റെ പട്ടാളത്തിൽ ബാക്കിയെല്ലാം ആയുധ പരിശീലനമുള്ളവർ, മികവ് പുലർത്തുന്നവർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ. അതായത് സാവൂള് വളരെ മികവുള്ളവരെ പട്ടാളത്തിൽ പരിശീലിപ്പിച്ച് അങ്ങനെ മികവും തികവുമുള്ളവർ അവരുടെ ഇടയിലേക്കാണ് ആട്ടിടയനായ ദാവീദ് കയറി ചെല്ലുന്നത്. മല്ലനായ ഗോലിയാത്ത് അവൻ അലറിക്കൊണ്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരുടെ സന്നാഹങ്ങൾക്കൊന്നും ഈ മല്ലനായ ഗോലിയാത്തിനോട് നേരിടാൻ സാധിച്ചില്ല. ദൈവം തിരഞ്ഞെടുത്ത ദാവീദ് ഒരു കവണയും രണ്ട് കല്ലും കൊണ്ട് ഈ മല്ലൻ്റെ അഹങ്കാരത്തിന് അറുതി വരുത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കല്ലിൻ്റെ ശക്തിയെന്ന് വിചാരിക്കുന്നുവോ? ആ കവണയുടെ ശക്തിയെന്ന് വിചാരിക്കുന്നുവോ? ദാവീദ് എന്തെങ്കിലും മികവാണെന്ന് വിചാരിക്കുന്നുവോ? ഞാൻ തിരഞ്ഞെടുത്ത ഈ ദാവീദ്, ഈ ബാലൻ ഞാൻ തിരഞ്ഞെടുത്തവരാണെന്നും ഇവൻ്റെ കൂടെ ഞാനുണ്ടെന്നും ആ സൗൾ രാജാവും ആ സൈന്യവും ആ ജനവും അറിയേണ്ടതിന് ദൈവം ദാവീദിൻ്റെ കരങ്ങളെ ഒരു മല്ലൻ്റെ അഹങ്കാരം തുടച്ചു മാറ്റാൻ തക്കവണ്ണം ശക്തമാക്കി അങ്ങോട്ട് മാറ്റി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏലിയായെ തെരഞ്ഞെടുത്ത ദൈവത്തെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ദൈവം ഏലിയായെ തെരഞ്ഞെടുത്തവനെ അങ്ങ് പൊക്കോന്ന് പറഞ്ഞ് വിടുകയല്ല ചെയ്തത്. ദൈവേലിയായുടെ കൂടെ നിന്നു. വളരെ ഘോരമായ പോരാട്ടം നടക്കുകയാണ്. ലോകവും ദൈവത്തിൻ്റെ ശുശ്രൂഷകരും തമ്മിൽ ഘോരമായ യുദ്ധം എന്നും നടന്നിട്ടുണ്ട്, അത് ഇന്നും നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കനത്ത പോരാട്ടത്തിൽ ദൈവം തൻ്റെ ദാസരുടെ കൂടെ നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രമാണ് ഈ ദാസനെന്നും ഈ ദാസനോട് നിങ്ങൾ കലഹിക്കുന്നവർ നിങ്ങൾ നിലപതിക്കുമെന്നും ഈ ദാസനെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലപ്രദമാവുകയില്ലെന്നും വെളിപ്പെടുത്തി ദൈവം കൂടെ നിന്ന് പ്രവർത്തിക്കുന്നത് ചരിത്രത്തിൽ അനവധി തവണ നാം കണ്ടിട്ടുള്ളതാണ്. ഏലിയാട് ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിയേ, ബാൽ ദേവൻ്റെ 400 വ്യാജപ്രവാചകന്മാർ ഒരു ഭാഗത്ത് ആക്രോശിച്ച് അട്ടഹസിച്ച് നിൽക്കുകയാണ്. അവർക്ക് പിന്നിൽ രാജാവുണ്ട്, രാജ്ഞിയുണ്ട്, രാജ്യമുണ്ട്. ഏലിയ പ്രവാചകൻ ഒറ്റയ്ക്ക്, അവന് ദൈവം മാത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു സംഘർഷപൂരിതമ രംഗത്ത് ഈ ദൈവം തൻ്റെ അംഗീകാരം കാണിച്ച് ഒരു അത്ഭുതം ചെയ്ത് ബാലിൻ്റെ 400 പരവരുന്ന വ്യാജപ്രവാചകന്മാരെ നിഷ്പ്രഭമാക്കുകയും ജസബൽ രാജ്ഞിയുടെ അഹങ്കാരത്തിൻ്റെ മർമ്മത്തടിക്കുകയും ചെയ്തില്ലേ? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റു രംഗം ഓർന്നു നോക്കിയേ, ഏലിയ കൈ ഉയർത്തി പറഞ്ഞു, ആകാശം 3 വർഷവും 6 മാസവും അടയ്ക്കപ്പെട്ടു, മഴ പെയ്തില്ല. വീണ്ടും ഏലിയ കൈ ഉയർത്തി, ആകാശം മഴ അങ്ങ് ചൊരിഞ്ഞു കൊടുത്ത്. ദൈവം കൂടെ നിന്ന് പ്രവർത്തിച്ച് താൻ തിരഞ്ഞെടുത്ത ദാസനെ ജനങ്ങളുടെ മുമ്പിൽ, ദൈവജനത്തിൻ്റെ മുമ്പിൽ, ലോകത്തിൻ്റെ മുമ്പിൽ ബഹുമാനിച്ച് മാനിക്കുന്ന കർത്താവിനെയാണ് നാം ഇവിടെ കാണുന്നത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തിരഞ്ഞെടുത്തവരെ ദൈവം മാനിക്കും. ഇത് വിശുദ്ധ ലിഖിതങ്ങളിലെ പ്രഖ്യാപനമാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ഏലീഷായെ തിരഞ്ഞെടുത്തു. ഏലീഷ ഒരു മലമുകളിൽ വിശ്രമിക്കുകയാണ്. ഏലീഷയുടെ കൂടെ ഭൃത്യനുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം രാവിലെ ഭൃത്യൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഏലീഷ താമസിക്കുന്ന ആ മലയുടെ ചുറ്റോട് ചുറ്റിനും ശത്രു രാജാവിൻ്റെ സൈന്യ നിരകൾ വളഞ്ഞിരിക്കുകയാണ്. അവരുടെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, ഏലീഷയെ പിടിച്ചു കെട്ടി ബന്ധിച്ച് കൊണ്ടുപോകണം. അങ്ങനെ ഏലീഷായ്ക്ക് വേണ്ടി, എരയ്ക്ക് വേണ്ടി സിംഹമെന്നതുപോലെ ശത്രു രാജാവിൻ്റെ സൈന്യ നിരകൾ അലറിപ്പാഞ്ഞ് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഭീകരത കണ്ട ഭൃത്യൻ ഭയന്ന് അലറി വിളിച്ചു, അയ്യോ യജമാനനേ, അയ്യോ യജമാനനേ. അവൻ അലറി വിളിച്ചു. ഉടനെ ഏലീഷ, ദൈവം തിരഞ്ഞെടുത്ത ഏലീഷ നോക്കുമ്പോൾ ദർശിക്കുന്നത് ശത്രു സൈന്യമല്ല, ഈ മലയ്ക്ക് ചുറ്റും സ്വർഗത്തിലെ സൈന്യ നിരകൾ നിൽക്കുന്ന കാഴ്ചയാണ് ഏലീഷ കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഗ്നേയ രഥങ്ങളും കുതിരകളും കൊണ്ട്, അഗ്നിരഥങ്ങളും അഗ്നിക്കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഏലീഷായ്ക്ക് വേണ്ടി പടപൊരുതുന്ന മറ്റൊരു സൈന്യത്തെ ഇതാ അവിടെ സ്വർഗമിറക്കിയിരിക്കുകയാണ്. ഏലീഷായ്ക്ക് കൂസലില്ല. ഏലീഷ പറഞ്ഞു, ദൈവമേ, ഇതാ ഈ ഗേഹസീനെ നിന്ന് അവനും കൂടെ ഇതൊന്ന് കാണട്ടെ, അവൻ്റെ കണ്ണ് തുറന്നു കൊടുക്കണേ. അവനും കണ്ടു, അവൻ്റെ പേടി മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ എണ്ണമില്ലാത്ത സൈന്യം, പിടികൂടാൻ വന്ന സൈന്യം, ശത്രുതയോടെ വന്ന സൈന്യം ക്ഷണനേരം കൊണ്ട് യാതൊരു ആയുധ പ്രയോഗമില്ലാതെ ഏലീഷ പറയണത് അനുസരിക്കുന്ന കുഞ്ഞാട്ടിൻ കുട്ടികളെ പോലെ പറയണത് അനുസരിച്ച് അങ്ങോട്ട് നടക്കാൻ പറഞ്ഞ് അങ്ങോട്ട് നടക്കും, ഇങ്ങോട്ട് നടക്കാൻ പറഞ്ഞ് ഇങ്ങോട്ട് നടക്കും. നേരെ നടത്തി നടത്തി ഈ നേഴ്സറി ക്ലാസ്സിലെ കുട്ടികളെ ടീച്ചർമാരെ നടത്തിക്കൊണ്ട് പോണ മാതിരി ഏലീഷ അവരെ നടത്തി നടത്തി ഇസ്രായേൽ രാജാവിൻ്റെ അടുത്ത് എത്തിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവർക്ക് കാപ്പി കൊടുക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഇവർക്ക് ഭക്ഷണം കൊടുക്കുക, ഇവർക്ക് ഭക്ഷണം കൊടുക്കുക, വിശന്ന് പൊരിയുന്നവരാണ്, ഭക്ഷണം കൊടുത്ത് വിടുന്നു പറഞ്ഞ് അവരെ അവിടെ ആക്കിയിട്ട് ഏലീഷ പോകുന്നു. പ്രിയപ്പെട്ട സഹോദരൻ നോക്ക്, ദൈവം കൂടെ നിന്ന് മഹത്വപ്പെടുത്തി. ഏലീഷായ ദൈവം അങ്ങോട്ട് മഹത്വപ്പെടുത്തി.
ഇതാണ് ദൈവത്തിൻ്റെ രീതി. ദൈവം തിരഞ്ഞെടുക്കുന്നവരെ ദൈവം മഹത്വപ്പെടുത്തും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ദൈവവചനം നമുക്ക് കാണിച്ചു തരുന്ന കാര്യമാണ്. മരണശേഷവും അങ്ങനെ തന്നെ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഒരുപക്ഷെ ദൈവം തിരഞ്ഞെടുത്തവരെ അപമാനിക്കുകയും അവരെക്കുറിച്ച് ദുഷിച്ച് പറയുകയും നിന്ദിക്കുകയും ചെയ്തതിൻ്റെ ഒരു പാപഭാരം, ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ഇന്ന് ഹൃദയം കൊണ്ട് എളിമപ്പെട്ട് അനുദപിക്കുക. ഒരു സമർപ്പിത ജീവിതം നയിക്കുന്ന വ്യക്തി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരാണ്. സിസ്റ്റേഴ്സ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരാണ്. വൈദികർ ദൈവത്തെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരാണ്. ഓരോരുത്തരും ശുശ്രൂഷ ചെയ്യുന്നവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരാണ്. ദൈവം തിരഞ്ഞെടുത്തവരെ ദുഃഖിപ്പിക്കുക, ദൈവം തിരഞ്ഞെടുത്തവരെ വേദനിപ്പിക്കുക, ദൈവം തിരഞ്ഞെടുത്തവരെ അപമാനിക്കുക. ദൈവത്തിൻ്റെ മനോഭാവം ഇവിടെ ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുക. ദൈവം അവരെ ബഹുമാനിക്കുന്നു. അവരുടെ ഓരോ അവസ്ഥകളിൽ ദൈവം അവരെ ബഹുമാനിക്കുന്നു. അവരുടെ ഭയത്തിൽ, അവരുടെ ഇടർച്ചയിൽ, അവരുടെ വേദനയിൽ, അവരുടെ രോഗത്തിൽ, അവരുടെ ദുഃഖത്തിൽ, അവരുടെ പ്രതികൂലത്തിൽ ദൈവം അവരെ ബഹുമാനിക്കുന്നു. അനാദി മുതൽ എന്നെല്ലാം ദൈവം മനുഷ്യരെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ അന്നെല്ലാം ദൈവം അവരോട് ബഹുമാനം പുലർത്തി അന്ത്യം വരെ ബഹുമാനിക്കുന്ന കാഴ്ച ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം, കുഞ്ഞുമക്കളെല്ലാം കൈകൾ ഉയർത്തിപ്പിടിക്കുക. ദൈവത്തിൻ്റെ ഒരു വിളി കിട്ടിയാൽ അത് വലിയൊരു ബഹുമാനമായിട്ട് സ്വീകരിക്കണം. ദൈവം എന്ന് തോന്നിപ്പിക്കുന്നത് നല്ല കാര്യമാണ്. ദൈവിക തോന്നലുകൾ തരുമ്പോൾ അതൊരു വലിയ കാര്യമായി കണക്കാക്കണം. കൈകൾ ഉയർത്തിപ്പിടിക്കാം. ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ആരാധന, ആരാധന. ഓ ദൈവമേ, ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഈ ജീവിതങ്ങളെ അഭിഷേകം ചെയ്യണമേ, അന്ധകാരങ്ങൾ കഴുകണമേ, തിന്മകളെ ആട്ടിപ്പായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ആരാധന, യേശുവേ, യേശുവേ. ജ്ഞാനം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, സമാധാനം നിറയട്ടെ, വെളിപാടുകൾ നിറയട്ടെ, ജ്ഞാനം നിറയട്ടെ. യേശുവേ, യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 12:26. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ എൻ്റെ പിതാവ് ബഹുമാനിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്നരുളി ചെയ്ത യേശു ഈ നിമിഷങ്ങളിൽ ഈ സമൂഹത്തിലേക്ക് തൻ്റെ സ്നേഹവാത്സല്യങ്ങൾ ചൊരിയുകയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഈശോയിലേക്ക് കൈകൾ ഉയർത്തുക. ഓരോ കുടുംബങ്ങളുടെ വേദനകൾ സമർപ്പിക്കുക. മനസ്സ് തുറക്കുന്ന സമയമാണിത്. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, 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 യേശുവേ. ഈ കുടുംബങ്ങളുടെ രോഗങ്ങൾ മാറട്ടെ കർത്താവേ. കണ്ണുനീരൊപ്പണമേ കർത്താവേ. തകർച്ചകൾ ഒപ്പണമേ കർത്താവേ. വേദനകൾ ഏറ്റെടുക്കണമേ കർത്താവേ. സങ്കടങ്ങൾ ഏറ്റെടുക്കണമേ കർത്താവേ. എല്ലാ കടബാധകളും ഏറ്റെടുക്കണമേ കർത്താവേ. എല്ലാ വേദനകളും ഏറ്റെടുക്കണമേ.